ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പകലൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. പകൽ വെളിച്ചമൊക്കെ ഒന്ന് കാണാൻ നമ്മളെപ്പോഴും നൈറ്റല്ലേ ഇറങ്ങാറ്. പ്രത്യേകിച്ച് ഇവിടെ തണുപ്പ് തുടങ്ങിയപ്പോൾ രാത്രി ഇറങ്ങുന്നതും ഒത്തിരി ഡേഞ്ചർ പോലെ. തണുപ്പാകുമ്പോൾ കുട്ടികൾക്ക് ഇനിയിപ്പോൾ അടുത്ത അസുഖം എന്താ, അങ്ങനൊരു പോലെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെയിലത്ത് ഇറങ്ങാമെന്ന്. പക്ഷെ വെയിലൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇറങ്ങിയപ്പോൾ നമുക്കിനി എങ്ങോട്ടാണ് പോവുക, അങ്ങനൊരു തോട്ടായി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു ദൂരെ ഒരു എന്താ പറയുക മാൻമേഡ് കുന്നോ മലയോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്, അങ്ങനെ അവർ പറഞ്ഞു കേട്ടു എന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അങ്ങോട്ട് തന്നെ പോയി കളയാമെന്ന് വിചാരിച്ചു. പാർക്കിലൊന്നും പോകാൻ പറ്റില്ല, അവിടെയൊക്കെ നിറച്ച ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ മുസഫ ഒക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ അൽവത്തബ ഏരിയ ആണ് കേട്ടോ. അൽവത്തബ ഏരിയ, അവിടെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് സൈഡിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ എല്ലാ സമയത്തും ഇവിടെ പോകാറുണ്ട്. ഇപ്പോൾ തണുപ്പായ കാരണം ഇപ്പം അമ്മയ്ക്ക് നല്ല ചുമ വരുന്നുണ്ട്, പിള്ളേർക്കും പ്രശ്നങ്ങൾ. അപ്പം നമ്മളങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാണ്, തണുപ്പത്ത് രാത്രി അങ്ങനെ. അതാണ് ഒന്നുകിൽ മാള് അല്ലെങ്കിൽ അങ്ങനത്തെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എവിടേക്കാണ് എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നല്ലാതെ കൂടുതലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയി, ഒത്തിരി ദൂരം പോയി. പിന്നെ ഞങ്ങൾ വഴിയിൽ നിന്ന് ജസ്റ്റ് കുറച്ച് ഡ്രിങ്ക്സ് മേടിച്ച് വെച്ചിരുന്നു, ജ്യൂസ് പോലെ എന്തോ സംഭവം. പിന്നെ കുറച്ച് സ്നാക്സും, അത് നോർമൽ ടൈപ്പാണ് മേടിച്ചേട്ടോ. ഈ അച്ചപ്പം, ലഡു അങ്ങനത്തെയൊക്കെ. കാര്യം നമ്മളിപ്പോൾ വേറെ ടൈപ്പൊക്കെയാണ് ഈ എങ്ങാനും കാറ്റടിച്ചാൽ ഛർദ്ദിക്കാൻ വരിക, ഒക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിപ്പോയാലോ എന്ന് വെച്ചിട്ട് റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇവിടെയൊക്കെ കൂടുതലും ക്രൗഡ്, ആകെ ഫ്ലാറ്റുകൾ, ശുചിത്വ സ്ഥലമില്ല, അങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോന്നും. പക്ഷേ ഇവിടേക്ക് എത്തിയപ്പോൾ ഭയങ്കര ശൂന്യത. നമുക്ക് ഇപ്പോൾ എങ്ങാനൊന്ന് വണ്ടി കേടായ പോലും ആരും ഒന്ന് വിളിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നൊരു സ്ഥലം. നേരെ കാണുന്ന കുന്നില്ലേ, അവിടേക്കാണ് കേട്ടോ പോകുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താവുന്നു നമുക്ക് നോക്കാം അല്ലേ. അങ്ങനെ ദേ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്താൻ നേരത്ത് നമുക്ക് ആകെ എങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ ആയിപ്പോയി. കാര്യം അവിടെ പ്രോപ്പർ വഴിയൊന്നും കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് പോയ മേലേക്ക് പോകാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സ്ഥലത്ത് പോയി, അപ്പോഴും മേലേക്ക് എത്തുന്നില്ല. അങ്ങനെ അവിടെ മണ്ണ് വിരിച്ചിടുന്ന ലോറി ഉണ്ടല്ലോ, അങ്ങനെ കുന്നാക്കുന്ന ലോറി, അങ്ങനെ അതിങ്ങനെ താഴോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വഴി കണ്ടുപിടിച്ചത്. പക്ഷെ നമ്മൾ ഈ സംഭവം കാണുമ്പോഴേ ഭയങ്കര എന്താ പറയുക, ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനൊരു ഇങ്ങനൊരു ട്രിപ്പ് പോകുന്നതും. നമുക്കൊരു വല്ലാത്തൊരു ഇങ്ങനെയുള്ളൊരു സ്ഥലങ്ങളും ഒക്കെ കാണുമ്പോൾ വേറൊരു വൈബാണ് കേട്ടോ. അതുപോലെ നോക്കിക്കേ ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒട്ടും വാതിൽ തുറക്കാൻ പറ്റില്ല കേട്ടോ, നല്ല പൊടിക്കാറ്റാണ്. നമുക്കത് ഇവിടെ എത്തുമ്പോൾ ശരിക്കും മനസ്സിലാവില്ല. നമ്മൾ മേലെ പോയതിന് ശേഷം ആണ് നമ്മളത് മനസ്സിലായി ഇവിടെ എത്തി. അപ്പോൾ ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റൗണ്ട് എന്തോ ആണ് കേട്ടോ. എന്നിട്ട് മേലെ നിന്ന് ലോറി വരുന്ന കണ്ട് അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള വഴി കിട്ടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും മേലോട്ട് പോവുകയാണ് ചെയ്തത്. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, അപ്പോൾ മേലെ ഒന്ന് പോയി കണ്ട് കളയാമെന്ന് കരുതിയിട്ട്. ദേ അങ്ങനെ ദേ ഞങ്ങളിത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ മോള് ഉറങ്ങിയായിരുന്നു. അപ്പോൾ മോളെ ഒന്ന് എണീപ്പിച്ചു, മോനും ഉറങ്ങി. പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇറങ്ങിയത്. അപ്പോൾ അവൻ പാർക്ക് പാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് തണുപ്പും ഉണ്ട്, പിന്നെ ആ ഒരു സമയത്ത് ചാട്ടും മറിച്ചിലൊക്കെ ആകുമ്പോൾ പിന്നെയും അടുത്ത അസുഖം വരും. പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ, അമ്മാരി അനുഭവിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ വഴി. നല്ല രസമല്ലേ കാണാനായിട്ട്, നേരിട്ട് കാണുമ്പോൾ ഇതിലും നല്ല രസമാണ്. രണ്ട് സൈഡും അതുപോലെ മുകളിലും ഒക്കെ കാണാനായിട്ട് നല്ല രസം. പിന്നെ ഇത് ബാക്ക് സൈഡ്. അപ്പോൾ ഇവിടെ ഈ കുന്നിൻ്റെ മുകളിൽ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയാണല്ലോ. അങ്ങനെ ദേ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൂരെ നിന്ന് ഒന്ന് രണ്ട് വണ്ടി ഇറങ്ങിപ്പോകുന്നത് കണ്ടെങ്കിലും
നമ്മളത്ര ആൾക്കാരൊന്നും ഇല്ല എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ പുറത്ത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നമുക്കുള്ള ഫെസിലിറ്റീസൊന്നും ഇല്ല, ബാത്റൂമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് പോവുക, കാണുക, ചുറ്റുമൊന്ന് നടക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ പേരുണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെയാണ് ദേ ഇവിടെ എത്തി. അപ്പോൾ ദേ ഇവിടെ ഈ ഗ്രീനറിയും കാര്യങ്ങളും ഉണ്ട്, ആ ഫ്ലാഗ്, ഇത്രയൊക്കെ നമ്മൾ ആയിട്ടുള്ളൂ. പക്ഷെ അങ്ങോട്ട് പോകുന്നത് വേറൊരു, നമ്മൾ ശരിക്കും എന്താ പറയുക, അറിയാത്ത. ഇപ്പോൾ ഇവിടേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ മാപ്പുള്ളൂ, മേലേക്ക് എങ്ങനെയാണ് ഒരു മാപ്പും ഇല്ലേ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. നമ്മൾ സാധാരണ പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ട് നമ്മൾ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ഒത്തിരി ആലോചിച്ച് പിടിച്ച് ചോദിച്ചിട്ടൊക്കെ ഇല്ല വരും. ഇപ്പോൾ നമ്മൾ അങ്ങനെയൊന്നുമല്ല. മാപ്പുള്ള കാരണം ഒരു പേടിയില്ലാണ്ട് വരും. വന്ന് അറ്റത്തെത്തുമ്പോഴായിരിക്കും ഇനി ഇവിടെ നിന്ന് എങ്ങനെ എന്ന് നമ്മൾ ആലോചിക്കുക അല്ലേ. അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എത്തിയിട്ടില്ല. അവിടെ അറ്റ എത്തിയിട്ട് വേണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്തായാലും വേറെ ലോകമാണ്. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ വിൻഡോ ഒന്നും തുറക്കില്ല. കാറ്റ് പിടിക്കും വണ്ടി, അതുപോലെ തന്നെ പൊടി കയറും അകത്തേക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേ എത്തിയിട്ട് തുറക്കുമ്പോഴാണ് നമ്മൾ എൻ്റെ ദൈവേ ഒന്നും പറയാനില്ല. നല്ല പൊടിക്കാറ്റ്, നമ്മൾ അടിയിലേക്കല്ലേ കാറ്റ് വിചാരിക്കുക, മീൻസ് കാലിൻ്റെ അടയ്ക്കൊക്കെ അല്ലേ കാറ്റുണ്ടാവുമെന്ന് വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല, കണ്ണാടിൻ്റെ ഉള്ളിൽ ചെന്ന് കണ്ണിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് വരിക. അയ്യോ, കാറ് തുറക്കുമ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു അകത്ത് കയറിക്കോ അകത്ത് കയറിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ കൈയും കാലും പിടിച്ച് ഒരു 5 മിനിറ്റെങ്കിലും നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ മോ രക്ഷില്ല. അങ്ങനെ ഒന്നാമത് ചൂടായാലും തണുപ്പായാലും ഒക്കെ കാറ്റ് ഉണ്ടാവും. പക്ഷേ തണുപ്പോട് കൂടിയിട്ടുള്ളൊരു കാറ്റ് എന്ന് പറയുമ്പോൾ അതൊരു വേറെ ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, ദേ ഇവിടെ എത്തി. ഇവിടെ ദേ ഒരു ഫ്ലാഗ് ഉണ്ട്, ദേ നേരെ കാണുന്നില്ല, അതാണ് കേട്ടോ ഫ്ലാഗ്. അപ്പോൾ ദേ ഇവിടെ ആൾക്കാരുണ്ട്, കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവർ ഏത് വഴിക്കാണ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒന്നും നമ്മൾ കാണുന്നില്ല. ഇവിടെ എത്തിയതിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മോനൊരു വിധത്തിൽ ഇറക്കി, എന്ന് വെച്ചാൽ ഉറങ്ങുന്ന നേരത്ത് പാർക്കിൽ പോകുന്നു പറഞ്ഞിട്ടാണല്ലോ കിടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പം സെറ്റായി. അപ്പോൾ ഇവിടെ വെച്ച് ഒന്ന് രണ്ട് റീലും കാര്യങ്ങളും എടുത്തു, കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ സൺസെറ്റൊക്കെ കിടിലാണ് കേട്ടോ. എന്താ പറയുക, എപ്പോഴും നമ്മൾ കോർണിഷിലും ഗ്രീനറിയും ഒക്കെ അതിൻ്റെ ഇടയിലൊക്കെ അല്ലേ സൺസെറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റയർലി ഡിഫറെൻ്റാണ്, നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷെ നമുക്ക് അത്ര നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല, പൊടിയായ കാരണം ദേ മാസ്കൊക്കെ വെച്ചത്. അമ്മയ്ക്ക് തണുപ്പ് തീരെ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇതേ ഞങ്ങളത് അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതേ അച്ചപ്പൊക്കെ മേടിച്ചെന്നുള്ള കാരണം അതൊക്കെ തിന്ന് നിൽക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല ചൂട് കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചില്ലാവായിരുന്നു സത്യം പറഞ്ഞു. അപ്പോൾ ഇതേ ഇതാണ് ഫ്ലാഗ്. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു ആ മതി പിന്നെ നീ കറി കറി കറി. അപ്പോഴേക്ക് അമ്മയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പോകാൻ പോലെ. പക്ഷെ അമ്മയ്ക്കാണ് ശരിക്കും ബുദ്ധിമുട്ട്. കുറച്ച് നേരം തണുപ്പഴിക്കുമ്പോഴേക്കും അത് കഴിഞ്ഞ് അതിൻ്റെ ഇരട്ടി ചുമയ്ക്കണം. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പോകാണ്ടായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞ ഇവിടെ എത്തിയപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. നമ്മൾ ഈ എപ്പോഴും വീടിനകത്ത് തന്നെയല്ലേ, ഒരു ചേഞ്ച് എപ്പോഴും ഇഷ്ടമാണല്ലോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നവരെ നമുക്ക് ദേഷ്യം പിടിക്കും, പക്ഷേ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുഡ് ഫീല്, അതൊരു കിടിലമാണ് എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ പറഞ്ഞ സ്ഥലം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, പിന്നെന്താ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.